السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز البراء، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله من فضل غند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് സംഘാടകർ അഹ്ലു സുന്നയുടെ പ്രവർത്തകർ എത്തിപ്പെട്ട സാദാത്തുക്കൾ അലമാ ഉമറ സഹോദര സഹോദരിമാർ ബായാറ് സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസിലും ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണമല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല. നമുക്ക് സമയം ഇത്ര സമയത്ത് നമ്മുടെ പരിപാടി നിർത്തണം എന്ന നിശ്ചയമുള്ളതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാതെ
ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ ദുആ ചെയ്ത് ഇന്ന് ഈ മജ്‌ലിസ് ഇവിടെ പൂർത്തിയാക്കും. പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ല മൻ അബ. قيل ومن أبى يا رسول الله؟ قال من أطعني دخل الجنة ومن عصاني فقد أبى. എന്താണ് തങ്ങൾ പറഞ്ഞത്? എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ല മൻ അബ, വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. ഇതങ്ങ് തങ്ങൾ പറഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് നമ്മ പോലല്ല, നാം ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ നടക്കുന്നു. ദുനിയാവിലെ സ്ഥാനമാനങ്ങളും ദുനിയാവിലെ പണത്തിന്റെ പിന്നാലെ അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തന രംഗത്ത് ഇഖ്ലാസ് ഇല്ലാത്ത അവസ്ഥയിൽ വെറും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് പലവരുടെയും ജീവിതമുള്ളത്. അള്ളാഹു നമ്മൾക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ആര് ജീവിച്ചോ അവർ അള്ളാഹ് കബൂലാക്കും. അല്ലാതെ ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പേരിനും പ്രശസ്തിക്കും വേണ്ടി ആര് ജീവിച്ചോ അവർക്ക് അത് അള്ളാഹു നൽകിയാലുണ്ടാകും, അല്ലെങ്കിൽ അതുണ്ടാകില്ല. ആഖിറം അവിടെ വിജയിക്കാൻ പറ്റില്ല. അള്ളാഹു നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തരട്ടെ. മഹാന്മാരായ അസ്ഹാബ് അവര് ദുനിയാവിന് വേണ്ടി ജീവിച്ചവരല്ല, അവര് ആഖിറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗം ലഭ്യമാകണം. നരകമെന്ന് കേട്ടാൽ വലിയ പേടി. ഖബറിനെ ചിന്തിച്ച് കിടന്നിട്ട് ഉറങ്ങിയില്ല. നമുക്കറിയാം അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച. ആദ്യം ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, അവരുടെ വഫാത്ത് സംഭവിച്ചു. മറ്റൊരു മകളെ കൂടെ വീണ്ടും കല്യാണം ചെയ്തു കൊടുത്തു, നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ താരിഖിൽ അയ്മത്ത് രേഖപ്പെടുത്തുന്ന ആ മഹാൻ ഖബർ കാണുമ്പോൾ കരയും. അപ്പൊ സ്നേഹിതന്മാരായ സദീഖന്മാരായ മറ്റു സ്വഹാബത്ത് അവരോട് ചോദിച്ചു, അല്ല ഉസ്മാനെ, മഹാനരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ അപ്പോഴൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സ് പൊട്ടിയിട്ട് അവിടുത്തെ ശറഫാകപ്പെട്ട കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് അത് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സ്വഹാബത്തെല്ലാം നരകത്തിന്റെ അദാബ് കേട്ട് ഭയന്ന് വിറച്ച് കരയുകയാണ്. ആ സമയത്തൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഈ ഖബർ കാണുമ്പോ മാത്രം ഇങ്ങനെ കരയാനുള്ള കാര്യം എന്താണ്, രഹസ്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മഹാന്റെ മറുപടി, ഓ സ്നേഹിതന്മാരെ, നിങ്ങൾ പറയുന്നത് പോലെ അല്ല. പാവപ്പെട്ട ഉസ്മാൻ ഹബീബായ തങ്ങൾ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് വിശദീകരിച്ച് കരഞ്ഞുകൊണ്ട് വിശദീകരിച്ച് പറയുമ്പോൾ ആ ശക്തമായ അദാബ് ഓർത്തിട്ട് എന്റെ സ്നേഹിതന്മാര് സിദ്ദീഖും ഉമറും റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള മഹാന്മാരൊക്കെ വിഷമിച്ച് കരയുമ്പോൾ ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ കൽബിൽ വിഷമമില്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല. ولكني سمعت النبي صلى الله عليه وسلم يقول الله عند حبيب പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, القبر اول منزل من منازل الاخره.
ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാള് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് അവനിക്ക് എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണെങ്കിൽ ശേഷമുള്ളത് വലിയ ഗൗരവമുള്ളതാണ്. ഈ പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തി അവസ്ഥ അറിയുന്നതാണ് എനിക്ക് സമാധാനമില്ല. ഖബർ ചിന്തിച്ച് കിടന്നിട്ട് ഉറക്കു വരാത്ത മഹാന്മാർ, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയില്ല. അല്ലാഹുവിന്റെ ദിക്റിലായി നരകത്തിനെ ചിന്തിച്ച് ഭയന്ന മഹാന്മാർ, സ്വർഗമെന്ന് കേട്ടാൽ വലിയ താല്പര്യമുള്ള മഹാന്മാർ. നമുക്കറിയാം അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, മഹാനരായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ ശക്തമായ കൊത്തുകൊണ്ടിട്ട് ബ്ലഡ് ഇങ്ങനെ ചീറ്റി ഒഴുകുമ്പോൾ മഹാൻ സഖറാത്തിന്റെ സമയത്തിലുള്ള സമയം അവിടുന്ന് പറയുന്നു, ഓ ജനങ്ങളെ, എനിക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ വറായി ഉഹദ്, ഉഹദ് പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ സ്മെല്ല് വരുന്നു. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവാണ്. എനിക്ക് ദുനിയാവിന്റെ വിഷയമൊന്നും ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഈ നിലക്ക് നരകത്തിനെ ചിന്തിച്ച്, ഖബറിനെ ചിന്തിച്ച്, സ്വർഗത്തിനെ ആഗ്രഹിച്ച മഹാന്മാരെ ഹളറത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ലാമൻ അബ, വിലങ്ങിയ കക്ഷികൾക്ക് സ്വർഗമില്ലെന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അസ്ഹാബ് തങ്ങളോട് ചോദിക്കുന്നു, ഫഖീല മൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് തങ്ങളെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ, ആരാണ് വിലങ്ങിയ കൂട്ടക്കാർ, ആരാണ്? ഖാൽ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി അല്ലാഹുവിന്റെ ഹബീബ് മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകിയത്, മൻ അതഅനീ ദഖല ജന്ന വമൻ അസാനീ ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെട്ടു, ആര് എനിക്ക് വഴിപ്പെട്ടു, അവര് സ്വർഗപ്രവേശനത്തിന്റെ അഹലുകാരാണ്. അതിനെതിരെ ആര് ചെയ്തു, അതിന് അക്സ് ആര് ചെയ്തു, അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകവുമായി ബന്ധപ്പെട്ടവർ. ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് വിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവരായി ഖാതിമുൻ നബിയീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചിട്ട് ആ ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നൽകിയിട്ട് ആ ഖുർആൻ ഹബീബായ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി എണ്ണിയിട്ട് ആ പരിശുദ്ധ ഖുർആന്റെ മഹാത്മ്യം അല്ലാഹു തന്നെ ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തി, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ മഹത്വപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിന്റെ ബയാൻ, അതിന്റെ വിശദീകരണം, അതാണ് ഹയാത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ജീവിതം. ആ ശറഫാക്കപ്പെട്ട സംശുദ്ധമായ മഹത്വമുള്ള ജീവിതം നേരിൽ കാണുകയും അവിടത്തെ സകല ഹറക്കാത്ത് സകനാത്ത് ചലനങ്ങളും നിശ്ചലനങ്ങളും വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അറിയുകയും പ്രാവർത്തികമാക്കുകയും പിന്തുടരുകയും ചെയ്ത മഹാന്മാരായ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് വലിയ സ്ഥാനത്തിന്റെ അഹലുകാരായി. കാരണം എന്താണ്? സ്വഹാബത്ത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിൽ അങ്ങ് ലയിച്ചു, പരിധിയില്ല. എത്രത്തോളം അസ്ഹാബ് തങ്ങളെ സ്നേഹിച്ച സ്നേഹം നിങ്ങൾ ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അള്ളാഹുവിന്റെ ഹബീബ് തുപ്പാൻ വേണ്ടി ഇനിയിപ്പോ റബീഉൽ അവ്വലാ വരുന്നത്,
നാം മനസ്സിലാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പാൻ വേണ്ടി കഫൻ കാർക്കിച്ചെടുത്താൽ മഹാന്മാരായ അസ്ഹാബിന്റെ കൈകൾ തങ്ങളെ വായിന്റെ താഴെ. എന്തിനാണ് അവിടുന്ന് തുപ്പുന്ന തുപ്പലം എനിക്ക് ലഭ്യ കിട്ടിയെങ്കിൽ? ആ തുപ്പലം കിട്ടിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്ത് അത് മുഖത്ത് പുരട്ടുന്നു, ശരീരത്തിൽ പുരട്ടുന്നു, നാവ് കൊണ്ട് നക്കിയെടുക്കുന്നു. ഹബീബായ തങ്ങളുടെ കമീസ് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം സ്വഹാബത്ത് കുടിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മൗത്തടുത്ത സമയം കുടുംബക്കാരോട് വസീയത്ത് പറഞ്ഞു, ഓ സ്നേഹിതന്മാരെ, കുടുംബക്കാരെ, ബന്ധുക്കളെ, ഈ പാവപ്പെട്ട മുആവിയക്ക് മൗത്തടുത്തിട്ടുണ്ട്, മരണം അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വസീയത്തായി പറയാനുള്ളത്, എന്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ സമ്പാദ്യങ്ങളില്ല. എന്റെ ജീവിതത്തിലെ ഏക സമ്പാദ്യം അത് ലഫറും മിൻ ലഫരി റസൂലില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖങ്ങളിൽ ഒരു നഖം എന്റെ സൂക്ഷിപ്പിലുണ്ട്. കൂടുതൽ എനിക്ക് അമൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മഹാന്മാരുടെ തവാളുവിന്റെ താഴ്മയുടെ വിനയത്തിന്റെ കലാമുകളാണ്, സംസാരങ്ങളാണ്. ആ മഹാൻ പറയുന്നു, എന്റെ മരണമടഞ്ഞ് എന്റെ ശ്വാസം അതാ അടങ്ങിയിട്ട് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹക്കുള്ള നിലക്ക് എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ പേരിൽ നിസ്കാരം നിർവഹിച്ച് എന്റെ ജനാസ ഖബറിൽ ഇറക്കി വച്ചാൽ എന്റെ ശരീരം പൊതിഞ്ഞു കെട്ടിയ കഫൻ തുണിയുടെ തലയുടെ ഭാഗത്തെ കെട്ടയിച്ചിട്ട് മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം സൂക്ഷിപ്പുള്ള എന്റെ സൂക്ഷിപ്പിലുള്ള നഖം നിങ്ങൾ പൊടിച്ചിട്ട് എന്റെ വായിലേക്കും മുഖത്തേക്കും കണ്ണിലേക്കും പാറ്റിയിട്ട് അല്ലാഹുവിനെയും മുആവിയെയും നിങ്ങൾ മാറ്റിവെച്ചോ, ആഖിറത്തിൽ ഹബീബായ തങ്ങളുടെ ആഫാറുകളിൽ വളരെ പ്രധാനപ്പെട്ട നഖം എന്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് ആഖിറത്തിൽ ധൈര്യം പകരാൻ അത് വലിയ കാരണമാണ്. ജനങ്ങളെ, ഈ നിലക്ക്, വലിയ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ പരിധിയില്ലാതെ സ്വഹാബത്ത് സ്നേഹിച്ചു. സിദ്ദീഖ് തങ്ങളുടെ സ്നേഹത്തിന് പരിധി കാണുന്നില്ല, ഇഷ്ഖിന് പരിധി കണ്ടിട്ടില്ല, അറ്റം കണ്ടിട്ടില്ല. വലിയ നിലക്ക് ഹബീബിനങ്ങ് സ്നേഹിച്ചപ്പോൾ സ്വഹാബത്തിന് അല്ലാഹു ഏറ്റെടുത്തു, അല്ലാ സ്വീകരിച്ചു. അല്ലാഹു അവരുടെ മഹാത്മ്യം വലിയ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. അത് ഹബീബായ തങ്ങളെ ലോകത്തോട് പറഞ്ഞത് അങ്ങനെയുള്ള സച്ചരിതരായ മഹത്തുക്കളായ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ദീനി ഉലൂമുകളും മനസ്സിലാക്കാൻ വലിയ ഭാഗ്യം ലഭിച്ച അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തിലൂടെ, നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് നിങ്ങൾ ആരും മുജാഹിദിൽ പെടരുത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പെടരുത്, നിങ്ങൾ സലഫിയിൽ അകപ്പെടരുത്, നിങ്ങൾ ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ ആദർശത്തിൽ അടിയുറച്ച്, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയമാണ്. മൻ അത്വഅനി ദഖല ജന്ന, സുന്നി ആശയത്തിൽ അടിയുറച്ച്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്ന് യാത്ര കഴിഞ്ഞ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വീട്ടിലുള്ള സമയം സുബഹി തൊട്ട് രാത്രി വരെ ഓരോ ദിവസം 10,000-ത്തോളം ആളുകൾ ഓരോ ദിവസം ഞാൻ വീട്ടിൽ മലപ്പുറത്ത് വീട്ടിലുണ്ടാകുമ്പോൾ അവിടെ ഉണ്ട്. അങ്ങനെ രാത്രി അത് കഴിഞ്ഞാൽ വീണ്ടും പരിപാടി സ്ഥലത്ത് പോവും. സുബഹി വരെ അങ്ങോട്ടും 2-3 സ്റ്റേജിൽ കയറേണ്ടാകും. നല്ല ക്ഷീണമുണ്ട്. ഇന്നലെയും ഞങ്ങൾ വൈകിയാണ് എത്തിയത്. ഇന്ന് രാവിലെ മുതൽ ആളുണ്ടായിട്ട് ഇപ്പോഴും ശാരീരികമായി ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ
വരുന്ന സമയം ഒന്ന് ഇരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് നിർത്താം എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ ജനങ്ങളുടെ ആവേശം കാരണം എഴുന്നേറ്റ് കുറഞ്ഞ സമയമാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് എഴുന്നേറ്റ് നിന്നത്. അതുമാത്രമല്ല, നാളെ ബായാർ സ്വലാത്താണ്. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ, 50,000, 60,000 ആളുകൾ ഓരോ നാടുകളിൽ നിന്നും ബായാർ നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക്, മഴക്കാലാണോ വേനൽക്കാലാണോ റോഡ് ശരിയുണ്ടോ ഒന്നും നോട്ടല്ല, ഒന്ന് ശരിക്ക് രണ്ട് കാലിൽ വിശാലമായിട്ട് നിൽക്കാൻ പോലും സൗകര്യപ്രദമല്ലാത്ത അവസ്ഥയിൽ തിങ്ങി നിറഞ്ഞുകൊണ്ട് ജനങ്ങൾ ദാഹിച്ച അവസരായാൽ ഒരു ബോട്ടിൽ വെള്ളം ഒരു 15 രൂപ കൊടുത്ത് വാങ്ങിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ, ഒരു പക്ഷേ ക്യാഷ് കൊടുത്താൽ പോലും വെള്ളത്തിന്റെ ബോട്ടിൽ കിട്ടാത്ത അവസ്ഥയിൽ വളരെ പൊറുതിമുട്ടിയിട്ട് നിരവധി ആംബുലൻസുകളിലും അല്ലാതെയും മൂക്കിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, ചങ്കിൽ ഓൾസ്, തൊണ്ടയിൽ ഓൾസിട്ടിട്ട് പല നിലക്കും വിഷമിക്കുന്ന ആളുകൾ, രോഗികൾ സംബന്ധിക്കുന്ന മഹത്തായ ബായാർ സ്വലാത്ത് മജ്‌ലിസ് നാളെ മഅരിബ് നിസ്കരിച്ച ഉടനെ ഇൻഷാഅല്ലാഹ് ബായാർ സ്വലാത്ത് നടക്കുന്നു. ഏകദേശം 10-11 മണിയാകുമ്പോഴേക്ക് ബായാർ സ്വലാത്ത് പൂർത്തിയാകും. നിങ്ങളെല്ലാവരും നാളെ ബായാർ സ്വലാത്തിന് വരണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അഫ്ളുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാൻ പറയുന്നു, ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെ സംബന്ധിച്ച് ഒരു ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചൊത്തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് അത് ദീനാറും ദിർഹമോ അല്ല. പിന്നെ അവര് സമ്പാദിച്ചത് എന്താണ്? വലാക്കിൻ വറസുൽ ഇൽമ്, അവര് സമ്പാദിച്ച ഇൽമ് അത് നൂറുള്ള അള്ളാഹുവിന്റെ നൂറാണ് ഇൽമ്. ആ ഇൽമിന്റെ അഹലുകാരായ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അനന്തരക്കാരാണ് ആലിമീങ്ങളെന്ന് പരിശുദ്ധ ഹദീസ് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ട് എന്ന് ഖുർആൻ ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞ ആ മഹാന്മാരായ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കുന്ന നിലക്ക് നീ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നേർക്കുനേരാണെങ്കിലും എന്റെ വോയിസ് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന ഗൾഫ് നാട്ടിലെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും ചെറുതാക്കി സംസാരിക്കണ്ട. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട രക്തം അത് ശരീരത്തിൽ ഓടുന്ന ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. അത് ഹബീബിന് വേദനിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽബ് വേദനിച്ചാൽ അത് റബ്ബിന് സഹിക്കില്ല, അല്ലാഹു നമ്മ കബൂലാക്കില്ല, നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരാളെയും പറയണ്ട, പ്രത്യേകിച്ച് ആലിമീങ്ങളെ സാദാത്തുക്കളെ പറയണ്ട. മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാര് മെമ്പർമാരാകരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസെറ്റിലും മുസ്ലിം ചെറുപ്പക്കാർ അകപ്പെടാതെ അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലുള്ള സംഘടനകളിൽ അണിനിരന്നുകൊണ്ട് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ചെറിയ കാലായുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നിപ്പോ നിങ്ങൾ കണ്ട ദീനിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ, നമ്മളെല്ലാം ദീനിന്റെ വലിയ ആളുകളാണ്, നമ്മൾക്ക് അങ്ങനൊക്കെ തോന്നും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ നമ്മളല്ല എന്ത്? ഇന്ന് പരിഷ്കാരത്തിന്റെ പിറകിലാണ് മനുഷ്യനുള്ളത്. ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ എല്ലാ സദസ്സുകളിലും
ഞാൻ വളരെ ശക്തമായിട്ട് ഈ വിഷയങ്ങൾ പറയാറുണ്ട്. ഈ കഴിഞ്ഞ മലപ്പുറം ജില്ലയിലെ സദസ്സുകളിൽ മുഴുവനും മൂന്നാക്കൽ മജ്ലിസിലും ബായാറു സ്വലാത്തിലും ഉൾപ്പെടെ വിദേശ നാടുകളിൽ പോയാലും ഞങ്ങൾ ഖത്തറിൽ ഈ കഴിഞ്ഞ ആഴ്ച അല്ല അതിന്റെ തൊട്ടു മുമ്പുള്ള ആഴ്ച ഖത്തറിൽ ഐ സി എഫിന്റെ കുവൈത്തിൽ ഐ സി എഫിന്റെ മഹദറത്തുൽ ബദരിയയുടെ ഉദ്ഘാടന സദസ്സിൽ പോയിരുന്നു. അവിടെയും ഞാൻ വളരെ ശക്തമായിട്ട് ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടിയുടെ കട്ടിങ്ങിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണുള്ളത്. പല മുസ്ലിം വീടുകളിലും ദീനി പ്രവർത്തന രംഗത്ത് ഞങ്ങൾ നേതൃനിരയിലുണ്ട്, ദീനി സേവന രംഗത്ത് ഞങ്ങൾ നേതാക്കളാണെന്ന് പറയപ്പെടുന്ന വീടുകളിലുള്ള മക്കളുടെ കോലം കണ്ടാൽ അള്ളാഹുവിന്റെ ദീനിനെ വിലവെക്കാത്ത നിലക്ക്, ഈ ദീനിനെ അവഹേളിക്കുന്ന നിലക്ക് ചെറിയ മൂന്നും നാലും അഞ്ചും വയസ്സ് പ്രായമുള്ള കുട്ടികളെ തല പോലും മുകൾ ഭാഗം മുൻവശം ഇങ്ങനെ പൊക്കി വെട്ടിയിട്ട് പൊക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡ് താഴ്ത്തി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വര വരച്ച് മുകൾ ഭാഗം കൂടുതൽ ബാക്ക് സൈഡ് താഴ്ച. ഞാൻ പറയുന്നു, ഇത് മുസ്ലിമിന്റെ വേഷമാണോ? ഈ കട്ടിങ് ഇത് ഇസ്ലാമിന് പറ്റൂല, ഇത് മുസ്ലിമിന് പറ്റൂല, ഇത് ഖുർആന്റെ അനുയായികൾക്ക് പറ്റൂല, ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് പറ്റിയതല്ല, തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ മുഹബ്ബീങ്ങൾക്ക് പറ്റിയതല്ല. അതുകൊണ്ട് ഈ രൂപേണ നമ്മുടെ മക്കളോ നമ്മുടെ പേരമക്കളോ മക്കളെ മക്കളോ ഈ രൂപേണ മുടി കട്ട് ചെയ്യുന്ന വളരെ ദുഷിച്ച സംസ്കാരത്തിൽ വല്ല മോശപ്പെട്ട ആളുകളും പരിഷ്കാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കോലം കെട്ടിയാൽ ഏത് ഭ്രാന്തൻ കോലം കെട്ടാനും മുസ്ലിം ചെറുപ്പക്കാർക്ക് മടിയില്ലാത്ത അവസ്ഥ വന്നാൽ ഈ രൂപേണ നമ്മുടെ മുസ്ലിം സഹോദരിമാർ യുവതികൾ ചെറിയ കുട്ടികളെ മുടി കട്ട് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, അത് മുസ്ലിമിന് പറ്റിയ കോലമല്ല. ഈ ദീൻ ഇവിടെ നമ്മിലേക്ക് കൈമാറാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗത്തിന് പരിധിയില്ല. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ, വയറുവേദന കൊണ്ട് അസഹ്യമായ സമയം വയറ്റത്ത് പാറക്കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് കൈമാറാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അസ്ഹാബ് കുടിക്കാൻ വെള്ളമില്ലാതെ തലകറങ്ങി വീണിട്ട് രണാങ്കളത്തിൽ പെടഞ്ഞു പെടഞ്ഞ് ഷഹീദായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയിട്ട് പാറയിൽ തട്ടിയ കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയം അവിടെ നിന്ന് പറഞ്ഞത് ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫി സബീലില്ലാഹി മാ ലഖീതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന രക്തം പമ്പ് ചെയ്യുന്ന ബ്ലഡ് ചീറ്റി ഒഴുകുന്ന കയ്യിനെ നോക്കിയിട്ട് ഈ പരിശുദ്ധ ദീനിനെ ഒരു മങ്ങൽ പോലും ഏൽക്കാതെ ഒരു പോറലും ഏൽക്കാതെ നമ്മിലേക്ക് കൈമാറിയിട്ട് മഹാന്മാരായ അയ്മത്ത് പരിശുദ്ധ ഇസ്ലാമിൽ അഹലു സുന്നയിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന തിളച്ചുമറിയുന്ന ചെമ്പിലെ എണ്ണയിലേക്ക് ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് സത്യപ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ആ ശരീരം മുഴുവനും തിളച്ചുമറിയുന്ന എണ്ണയിൽ പപ്പടം പോലെ മുക്കിയെടുത്തിട്ട് ഈ പരിശുദ്ധ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അവസ്ഥ മഹാന്മാരായ അയ്മത്തുകളുടെ കിതാബുകളിൽ മുൻകാല മഹാന്മാരെ താരിഖുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദീനിന്റെ അഹലുകാരാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ദീനിനെ കൊച്ചാക്കിയിട്ട് ഈ ദീനിനെ പറയിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും സിനിമാ നടനോ സീരിയൽ നടനോ വല്ല ക്രിക്കറ്റ് കളിക്കാരനോ വല്ല ഫുട്ബോളിന്റെ ആളോ ഏതെങ്കിലും ഒരു ഭ്രാന്തമായ കോലം കിട്ടിയാൽ ആ കോലം തിരഞ്ഞെടുത്തിട്ട് മുസ്ലിം ചെറുപ്പക്കാരൻ അവരെ പിന്തുടർന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തിന് കാറ്റിൽ പറത്തിയിട്ട് തമ്മാടിയായിട്ട് ജീവിക്കാൻ ഒരുമ്പെട്ടാൽ ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ അറിയണം ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. എനിക്കറിയാം, ബായാറിൽ വരുന്ന ഞാൻ വീട്ടിലുള്ള സമയം ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം 10,000-ത്തോളം ആളുകൾ തിങ്കൾ ചൊവ്വ ദിവസം വീട്ടിൽ വരും, എത്രയോ ആംബുലൻസുകൾ വരും. ആ ആംബുലൻസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയും കൊണ്ടുവന്ന ആംബുലൻസിൽ വളരെ വേദനിക്കുന്ന അവസ്ഥയിൽ
ഒരു ചെറുപ്പക്കാരൻ നാവിൽ ക്യാൻസർ ആയിട്ട് ആ ക്യാൻസർ പടർന്ന് തൊണ്ടയിലെത്തി ശ്വാസകോശത്തിലേക്ക് പകർന്നിട്ട് ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലേക്ക് എത്താൻ പറ്റാതെ രണ്ട് ഭാഗത്തു നിന്നും ടവൽ കൊണ്ട് കൂടെയുള്ള ആളുകൾ വായിൽ നിന്ന് ഒലിക്കുന്ന തുപ്പലം ഈ കേല ഒപ്പിയെടുക്കുന്ന അവസ്ഥയിൽ അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിവിധ ക്യാൻസർ രോഗ വിദഗ്ധന്മാരെ സമീപിച്ചിട്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ തൽക്കാലം മെഡിസിനുകളും ട്രീറ്റ്മെന്റുകളും നടത്തിയിട്ട് അവസാനം ഡോക്ടർമാർ കൈവിട്ടിട്ട് പറഞ്ഞു ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് വന്ന് പറയാണ് തങ്ങളെ ഞാൻ ദൂര സ്ഥലത്ത് നിന്നാണ് വരുന്നത് എനിക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ വയ്യ വർഷത്തോളമായി എനിക്ക് അസുഖം തുടങ്ങിയിട്ട് എന്നെ ഡോക്ടർമാർ കൈവിട്ടു ഇപ്പോൾ എന്റെ അവസ്ഥ എനിക്ക് പനി വന്നാൽ രാത്രി സമയം പനി വന്നാൽ പനി നിൽക്കില്ല ചുമ വന്നാൽ ചുമ നിൽക്കില്ല ആകെ ശരീരം വറച്ചിട്ട് ചുമച്ച് ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് വരുന്ന അവസ്ഥയിലാണ് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല രാത്രി കിടന്നാൽ ഉറക്കില്ല എന്റെ സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ട ആ ഭാഗത്ത് വിർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ അല്ലാഹു എന്നെ പരീക്ഷിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ബായാറ് സ്വലാത്തിലേക്ക് വന്നത് നാളെ ഈ സമയമാകുമ്പോഴേക്ക് എനിക്ക് ഖബറിലെത്താൻ നിയ്യത്ത് ചെയ്തിട്ടാണ് അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു പരീക്ഷണവും നൽകല്ല റഹ്മാനെ ഈ നിലക്ക് മുസ്ലിം ചെറുപ്പക്കാരെ മുസ്ലിം ചെറുപ്പക്കാരികളുടെ പരിഷ്കാര ജീവിതം ഞാൻ ചോദിച്ചോട്ടെ മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നുണ്ടോ അത് ഈമാന്റെ സ്വഭാവമാണോ ഈ സ്റ്റേജിലും ഈ സദസ്സിലുമുള്ള മുസ്ലിം പുരുഷന്മാരുടെ ഭാര്യമാർ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ പെങ്ങന്മാർ നിങ്ങളുടെ ഉമ്മമാർ ഈ രൂപേണ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടികളാണെങ്കിൽ നമ്മൾ ദീനിന്റെ നേതാക്കളാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് ദീനി പ്രവർത്തന നമ്മുടെ ദീനി പ്രവർത്തനം ഏത് ഖുർആന്റെ അഹലുകാരാണ് നമ്മൾ ഏത് ഹബീബായ തങ്ങളുടെ അനുയായികളാണെന്ന അതുകൊണ്ട് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം ഈ പരിഷ്കാരം മാറ്റിവെക്കണം അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെടണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർഖയും പർദയും ധരിച്ചിട്ട് ബനിയൻ ഡ്രസ്സുകളും ധരിച്ച് ഇപ്പൊ പല കോലത്തിലും പർദ ഇറങ്ങി പർദപ്പോ ബാക്കിക്ക് പിടിച്ചു കെട്ടിയിട്ട് പശുക്കളെ കഴുത്തില് വടയിടുന്നത് പോലെ പോത്തിന്റെ കഴുത്തിൽ വടയിടുന്നത് പോലെ ബാക്കിലേക്ക് പിടിച്ചു വെട്ടി ശരീരത്തിനെ തിടുക്കിയിട്ട് ഇറുക്കി കാണിക്കാൻ ശരീരത്തിന്റെ തുടിപ്പെടുത്ത് കാണിക്കാൻ ഏതെല്ലാം കോലം കെട്ടാൻ ഭ്രാന്തമായ അവസ്ഥയിൽ മുസ്ലിം പെണ്ണ് രംഗത്ത് വന്ന് ഈ ദീനിനെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സിൻഫാനു മിൻ അഹ്ലിന്നാർ നരക വിഭാഗത്തിലെ രണ്ട് കൂട്ടക്കാരെന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട നരകത്തിലെ ആളുകളെന്ന് തങ്ങൾ പരിചയപ്പെടുത്തി പറഞ്ഞ ഈ പരിഷ്കാരി പെണ്ണുങ്ങൾ ഈ ഫാൻസിയുടെ പിറകിലുള്ള ഈ ദുഷിച്ച വാട്സപ്പിന് ദുരുപയോഗം നടത്തിയിട്ട് ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട് മിസ്കാള് ദുരുപയോഗം നടത്തിയിട്ട് മെസ്സേജ് ദുരുപയോഗം നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അല്ല പൊരുത്തപ്പെടാത്ത സിനയിലായിട്ട് ജീവിക്കുന്ന മോശപ്പെട്ട അവസ്ഥയിൽ ഇത്തരം പരിഷ്കാരി പെണ്ണുങ്ങൾ രംഗത്ത് വരുമെന്ന് തങ്ങൾ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു ലാ യദ്ഖുലുൽ ജന്ന ഈ മോശപ്പെട്ട സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല വലാ യജിദുന റിഹഹ സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അല്ലാഹു അവർക്ക് അവസരം കൊടുക്കില്ല നാം അറിയണം ഇവിടുത്തെ ഈ പരിഷ്കാരമെല്ലാം നിൽക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ ശരീരത്തിന് തൽക്കാലം ഒരു രോഗം അള്ള പരീക്ഷണമാക്കിയിട്ട് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ആ ഡോക്ടർ നമുക്ക് മെഡിസിൻ നൽകിയിട്ട് ആ മെഡിസിൻ കൊണ്ട് നമ്മുടെ രോഗം ഫലപ്പെടാതെ സുഖപ്പെടാത്ത അവസ്ഥയിൽ ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ട് ഒരു ഷീറ്റ് തന്നിട്ട് നാം നമ്മുടെ ശരീരത്തിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ പരിശോധന നടത്തി ചെക്കപ്പ് നടത്തിയിട്ട് അതിലെ റിപ്പോർട്ടിൽ റിസൾട്ടിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ആണെന്നറിഞ്ഞാൽ
ഓ മുസ്ലിം സഹോദരിമാരെ യുവതികളെ ഓ മുസ്ലിം ചെറുപ്പക്കാരെ പിന്നെ നിനക്ക് ഹറാമിന്റെ ചിന്തയുണ്ടോ പിന്നെ ഈ മുടി എങ്ങനെ പരിഷ്കാരിയായി കട്ട് ചെയ്യോ പിന്നെ ഹറാമിന്റെ ബന്ധമുണ്ടോ പിന്നെ സിനയുടെ സ്വഭാവമുണ്ടോ പിന്നെ വ്യഭിചാര സ്നേഹമുണ്ടോ പിന്നെ വാട്സാപ്പിന്റെ ഈ ഹറാമായ ദുരുപയോഗമുണ്ടോ അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരി ചെറുപ്പക്കാരികൾ ഇത്തരം ഹറാമായ സ്വഭാവങ്ങൾ ജീവിത രീതികൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ അഹ്ലു സുന്നയുടെ സംഘാടകർ പ്രവർത്തകർ ഇങ്ങനെ ഇവിടെ വേദി ഒരുക്കിയത് അല്ലാണ്ട് മറ്റൊരു ഉദ്ദേശത്തിലല്ല നമ്മൾ വന്നത് അതിനാണ് ഇവിടെ അള്ളാഹുവിന്റെ ദീൻ പറയണം അള്ളാഹുന്റെ ദീൻ ഇവിടെ പറയേണ്ട ആളുകൾ പറയണ്ടേ ദീൻ പറയാൻ ആരെങ്കിലും പേടിക്കണോ إذا ظهرت البدع فسقط العالم فعليه لعنة الله പുത്തനാശയ കാര്യ രംഗത്ത് വരുന്ന സമയം ഇന്ന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീ ജമാഅത്ത് സലഫി അവരെല്ലാം പറയുന്നു ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ് എന്നിട്ട് പറയുന്നു മൗലിദ് ഓതാൻ പറ്റൂല റബീഉലവല ജന്മദിന ആഘോഷമല്ല ഇനിയിപ്പോ വരികയാണ് നമ്മൾ കാത്തുനിന്നോളണം അതെല്ലാം ഇവിടെ പറയും ഒരുപാട് ജഹാലത്ത് ഒരുപാട് മൗഢ്യമായ കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറയും എന്നിട്ട് ഖുർആന്റെ ആയത്ത് ഓതും എന്നിട്ട് ഹദീസ് പറയും എന്നിട്ട് ഇമാമിങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ അത് ഖുർആനിലില്ലേ അമ്പിയാക്കളുടെ മദ്ഹ് ഖുർആനിലില്ലേ ഇരുപത്തഞ്ചോളം വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ അതന്നല്ലേ മൗലിദ് മഹാന്മാരെ ബഹുമാനം പറയാ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തി മദീനക്കാര് തങ്ങളങ്ങനെ എല്ലാ ദിവസവും ഇപ്പൊ വരും എന്നിങ്ങനെ സുബഹി മുതൽ രാത്രി വൈകുന്നേരം വരെ കാത്തു നിൽക്കും തങ്ങളെ കാണൂല വീട്ടിലേക്ക് മടങ്ങും പിറ്റേന്നും പ്രഭാതം കഴിഞ്ഞ് സുബഹി കഴിഞ്ഞിട്ട് കാത്തു നിൽക്കും തങ്ങളെ കാണൂല പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു ദിവസം അത് കടന്നു വരുന്നു റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപാടെ സുഹാബത്ത് നിലംപിട്ടു പോയി ആവേശം കൊണ്ട് അവര് പറഞ്ഞു തല അൽ ബദറു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാദ അലില്ലാഹി ദാഇ വലിയ നിലക്ക് തങ്ങളെ മദ്ഹ് ചെയ്ത് സ്വഹാബത്ത് മൗലിദോദാൻ തുടങ്ങി ആ മൗലിദിന് ജവാബായിട്ട് മറുഭാഗത്ത് നിന്ന് സ്വഹാബത്ത് വരവേറ്റുകൊണ്ട് ചൊല്ലി അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ് മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹദറത്തിൽ അങ്ങ് നടന്നപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് ആശീർവാദം നൽകിയിട്ടുണ്ട് അയിമ്മത്ത് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ് മൗലിദോദാൻ പറ്റൂല നബിദിനം പറ്റൂല സ്വലാത്ത് പറ്റൂല അതെന്ത് ഇസ്ലാമാ ഇതേത് ഖുർആനാ അതുകൊണ്ട് നാം അറിയണം ഇത്തരം ബിദ്അത്തിന്റെ രംഗപ്രവേശനം ഇവിടെ വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കണം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഹറാമായ സംസ്കാരം ഈ ഹറാമായ പരിഷ്കാര ജീവിതം സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ അതിനെ തടയിടാൻ ഉത്തരവാദിത്തപ്പെട്ടവർ രംഗത്ത് വരണം ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ മസൂലാകും ഓരോരുത്തരും മസൂലാകും ഇഷ്കാലില്ല അതിന് മറുപടി പറയാതെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് പരിഷ്കാരം നിർത്തണേ മുസ്ലിം ചെറുപ്പക്കാര നീ ഹാൻസ് വെക്കണ്ട നീ പാൻപരാഗ് ചവക്കണ്ട നീ മധു തിന്നണ്ട നീ കള്ളു കുടിക്കണ്ട നീ കഞ്ചാവ് വലിക്കണ്ട അത് മുഴുവനും ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ പൈശാചിക പ്രവർത്തനങ്ങളാണ് അത് ഈമാനുള്ളവന് പറ്റിയതല്ല അത് ഈമാനുള്ളവരുടെ സ്വഭാവമല്ല നിന്റെ ഈ ജീൻസും കോട്ടും ഇതിട്ടിട്ട് നീ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കയറിയിട്ട് നിസ്കരിച്ചാ നിസ്കാരം ശരിയാവോ ഔറത്ത് ശരിക്ക് മറയുന്നുണ്ടോ നീ മൂത്രമൊഴിക്കാൻ നിനക്ക് ഇരുന്ന് മൂത്രമൊഴിക്കാൻ കഴിയോ നിന്ന് മൂത്രമൊഴിച്ചാൽ എത്ര ആയാലും ഇസ്തിഞ്ചാന്റെ സമയത്ത് അത് വന്നൊരു വെള്ളം കഴുകുമ്പോ നജസ് കലർന്ന വെള്ളം പാൻറിലാകും ഈ പാൻറ് ഇട്ടിട്ട് നീ നിസ്കരിക്കും അത് സൂക്ഷ്മത ഇല്ലാത്ത ആളുകളെ പറ്റിയാ ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പാൻറ് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു ഇനി നാളെ പിറ്റേന്ന് പറയണ്ട സൂക്ഷ്മത വേണമെന്നാ ഞാൻ പറഞ്ഞത് സൂക്ഷ്മത ഇല്ലെങ്കിൽ നജസ് ശരീരത്തിൽ ഡ്രസ്സിൽ
ولكن نعم ويستغل يبدأ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഉൾക്കൊള്ളാൻ കടപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ വളരെ ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ ഇന്ന് മൊബൈലിന്റെ വാട്സ്ആപ്പിന്റെ ഈ മൊബൈലും പിടിച്ചിട്ട് മൊബൈൽ ഓരോരുത്തരുടെ മൊബൈൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എന്തെല്ലാം തമ്മാടിത്തങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിയാ ഇന്ന് ഇപ്പോ എല്ലാവരും വാട്സ്ആപ്പിന്റെ ആളുകൾ നമ്മൾ പിന്നെ ഈ സപ്പൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് എല്ലാവരും അതിന്റെ ആളുകൾ അതിൽ ഖൈറിന്റെ അഹലുകാർക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഖൈറിന്റെ അഹലുകാർക്ക് അത് ഖൈറായിരിക്കും എന്നാലും അതിൽ വേണ്ടാത്ത ഒരുപാട് കേൾക്കാനും ഇടപെടാനൊക്കെ സാഹചര്യം വരും പിന്നെ സൂക്ഷ്മതള്ള ആളുകൾ അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും അവരതിനെ ഉപയോഗപ്പെടുത്തുക ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഒരു കളിയാക്കി ഒരു കളി തമാശയാക്കിയിട്ട് ഇതെല്ലാം ഒരു രസം ഒരു ഒരു ചിന്തയില്ലാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥയിലുള്ള ജീവിതം ഇതിനൊക്കെ മാറ്റം വന്നില്ല എങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെതിരുള്ള ജീവിതമായിട്ട് നമ്മുടെ ജീവിതം വഴിമാറിക്കഴിഞ്ഞാൽ മന്നത്തു അനീ ദഖലൽ ജന്ന ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുന്ന നമസ്കാരം പള്ളി മുനാരങ്ങളിൽ നിന്ന് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത പരിശുദ്ധ നമസ്കാരം അത് മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണ്ണയിക്കപ്പെട്ട ഫർളാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ആ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റബ്ബിന്റെ പള്ളി മുനാരങ്ങളിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ വിജയത്തിലേക്ക് വന്നോ എന്ന് പറഞ്ഞു വാങ്ക് കേൾക്കുന്ന സമയം മുസ്ലിം പുരുഷന്മാർ പള്ളിയിൽ പോകാൻ ജമാഅത്തിന് സൗകര്യപ്പെടുന്ന ആരോഗ്യമുള്ള എത്ര മുസ്ലിം ചെറുപ്പക്കാർ ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് മുസ്ലിം കാരണവന്മാര് ശ്രദ്ധിക്കുന്നുണ്ട് മുസ്ലിം സഹോദരിമാര് എത്ര ഖള ആകാതെ നിസ്കരിക്കുന്നവരുണ്ട് ഈ സിനിമയും സീരിയലും തോന്നിവാസവും കാണാൻ അതിന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു വിഷമില്ല അല്ലെങ്കിൽ ബീഡി ചുരുട്ടിക്കെട്ടിയിട്ട് ഈ കർണാടകത്തിൽ അങ്ങനെ ഒരു പണിയും കൂടെ ഉണ്ട് ഇവിടല്ല കുറച്ച് ഉൾനാടുകളിലൊക്കെ അങ്ങനെ പറയപ്പെടുന്നു വീടും ചുരുട്ടി കെട്ടിയിട്ട് രാവിലെ ചായയും കുടിച്ചിട്ട് വീടിന്റെ കെട്ടുമ്മ ചുരുട്ടി കുത്തിറന്നാല് പിന്നെ മാരിബ് വരെ ദുഹ്റും നിസ്കരിക്കൂല അസ്റും നിസ്കരിക്കൂല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് ശ്രദ്ധിക്കണം വീട് ചുരുട്ടി കെട്ടി നിങ്ങളെ ജീവിതത്തിന് വഴി തേടുമ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മയില്ലാണ്ട് നിസ്കാരം നിർവഹിക്കാതെ നാം ജീവിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാണ് ദീനിനോട് ചെയ്യുന്ന അക്രമമാണ് അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ചെറിയ കാല ഹൈസ് ഇല്ല ഇല്ല ഈ ദുനിയാവിന് നിലനിൽപ്പില്ല ഇവിടത്തെ ഉമ്മബാപ്പ നിലനിൽക്കില്ല ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല ഇവിടത്തെ കൂട്ടുകുടുംബത്തിന് നിലനിൽപ്പില്ല ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരവും അധികാരവും ഭംഗിയും ആരോഗ്യവും ഒരു സ്വാധീനവും നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ സ്ഥാനത്താണ് നമ്മൾക്ക് വലിയ നമ്മൾ വലിയ സമ്പന്നനാണ് നമ്മൾ വലിയ അധികാരമുള്ളവനാണ് എന്റെ അധികാരത്തിലെല്ലാം നടക്കണം എന്നുള്ള ചിന്ത അതൊക്കെ അഹങ്കാര ചിന്തയാണ് കൽബിൽ അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗപ്രവേശനമില്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നാം അതുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് വലിയ വലിയ അഹങ്കാരികള് ഫിർഔൻ പറഞ്ഞു അന റബ്ബുക്കുമുല്ലാല ഞാനാണ് ഏറ്റവും വലിയ അല്ലാഹ് എന്ന് പറഞ്ഞ് അവനെ പാഠം പഠിപ്പിച്ചു റബ്ബ് സുബ്ഹാനഹു വതആല ഇപ്പോഴും ലോക ജനതക്ക് കാണാൻ വേണ്ടി ബാക്കി വെച്ചത് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാം അഹങ്കാരികളാകാതെ അസൂയപ്പെടാതെ ലോണുമായി ഇൻട്രസ്റ്റുമായി പലിശയുമായി ബന്ധപ്പെടാതെ ഇപ്പൊ നോട്ടിന്റെ കെട്ടിൽ എല്ലാവരും വലിയ വിഷമത്തില്ല 1500 വലിയ ബേജാറുള്ള വിഷയമാണത് അപ്പോ ലോണുമായിട്ട് ഇൻട്രസ്റ്റുമായി പലിശയുമായി ബന്ധപ്പെടാതെ വളരെ സൂക്ഷിക്കണേ മുസ്ലിമീങ്ങളെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കണേ ഈ ദുനിയാവിന് നിലനിൽപ്പില്ല ഇവിടത്തതെല്ലാം നശിച്ചു പോകും നശിക്കാത്ത ലോകം അത് വൽആഖിറതു ദാറുൽ ഖുലൂദ് ശാശ്വതമായ പാരത്രിക ലോകമാണ്
ആ പാരത്രിക ലോകത്തേക്കുള്ള വിജയത്തിന് വേണ്ടിയാണ്, സമ്പാദ്യത്തിന് വേണ്ടിയാണ് മുസ്ലിമായ മനുഷ്യർ അവരുടെ ജീവിതത്തിന് ഉംറിനെ ആയുസിനെ ചെലവഴിക്കേണ്ടത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിലായി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ, ആ ഹബീബിന്റെ ഇഷ്ഖ് ഹുബ് കൽബിൽ നിറഞ്ഞാൽ പിന്നെ ഹറാമില് രസം കിട്ടൂല, പിന്നെ പരിഷ്കാരിയായിട്ട് നടക്കാൻ തോന്നൂല, പിന്നെ ഈ ഫാൻസിയും ഈ രൂപാണുള്ള ഈ ജീവിതം അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് അള്ളാഹുവിന്റെ ദീൻ എന്ത് പറഞ്ഞ്, ഖുർആൻ എന്ത് പറഞ്ഞ്, അതിനായിരിക്കും മുൻതൂക്കം, അതിനായിരിക്കും വില. ആ നിലക്ക് അള്ളാഹുവിന്റെ ദീനിൽ ഭയത്തോടുകൂടെയുള്ള ഒരു ജീവിതം, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കും. ഞാൻ വാക്ക് ചുരുക്കുകയാണ്, സമയം ഏകദേശം 11 മണിയായി. ഇന്നത്തെ ഈ പരിപാടിക്ക് അബ്ബാസൊക്കെ, മംഗലാപുര അബ്ബാസൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ, ഞങ്ങൾ കഴിഞ്ഞ ഖത്തറിൽ നിന്ന് വന്ന് ഇറങ്ങിയത് മുതൽ സൂര്യ തഖാഫിക്ക് തുടങ്ങിയ വിളിയാണ്. നേരത്തെ വരണം, ഞമ്മളെ ഹാരിസ് കൃഷ്ണാപുര ഹാരിസും രാപകലില്ലാതെ ഇന്നലെ ഞങ്ങൾ വരുന്ന സമയം മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ വിളിയോട് വിളി, ഫോണ് കട്ടായാലും പിന്നെയും വിളിച്ച് 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 ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി. ഇന്ന് തന്നെ ഒരുപാട് പ്രാവശ്യം, സമയം 10:30 വരെയുള്ളൂ, 11 വരെയുള്ളൂ, 11:30 വരെയുള്ളൂ, ഇവിടുത്തെ MLA അങ്ങനെ മറ്റുള്ള ആളുകളെല്ലാം ബന്ധപ്പെട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കിട്ടി എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വിളിച്ച് ഏതായാലും ഇവിടെ ഒന്ന് കയറാതിരിക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ചാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയത്. അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. നിങ്ങളെല്ലാം നാളെ 10,000 സംബന്ധിക്കുന്ന ബായാറ് സൊലാത്തിന്റെ അത്ഭുതങ്ങൾ, കഴിഞ്ഞ ബായാറ് സൊലാത്തിന്റെ സദസ്സിൽ ഷെയ്ഖുന പന്മള ഉസ്താദായിരുന്നു ഉത്ബോധന പ്രഭാഷണം നടത്തിയത്. ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെയുള്ള നിരവധി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ 10,000 സാക്ഷ്യപ്പെടുത്തിയിട്ട് ട്യൂമറടക്കം രോഗങ്ങൾ സുഖപ്പെട്ട അത്ഭുതങ്ങൾ, ആഫിയത്ത് കിട്ടിയ ആളുകൾ സദസ്സിനോട് പറഞ്ഞതൊക്കെ നാം കേട്ടവരാണ്. നമ്മുടെ ബായാറ് സ്വലാത്തിന് സ്ഥിരം വരുന്ന ആളാണ് നമ്മളെ GM മദനി. വരെ ലൈവ് ആയിട്ട് അള്ളാഹു ഓൺലൈനിലെ ഇവർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈറ് നൽകട്ടെ. അപ്പൊ ഇൻഷാല്ലാഹ് ഈ വേദനിക്കുന്ന ഹൃദയങ്ങൾ മനസ്സ് പൊട്ടിയിട്ട് അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കുമ്പോ, ഇനി ദ്വാരക്കുന്ന ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഈ 10,000 ആമീൻ മലായികത്തിന്റെ സാന്നിധ്യമുള്ള, സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ സാന്നിധ്യമുള്ള ആ സദസ്സുകൾ ഒരിക്കലും ഹായ്ബാകൂല അവിടെ ഇജാബത്തൻ. അത് തങ്ങൾക്ക് അല്ല കൊടുത്ത ബഹുമാനം, അല്ലാതെ നമ്മളെ പവറല്ല അതൊന്നും. നമ്മള് എൽമ കുറഞ്ഞ, ഈമാൻ കുറഞ്ഞ, തഖ്വ കുറഞ്ഞ, വറഅ കുറഞ്ഞ നാം അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചാൽ ഇതും നാരിയത്തു സ്വലാത്തിന്റെ വാർഷിക. ഇവിടെയും ഒരു 3 നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഇവിടെ ദ്വാരക്ക്. സ്വലാത്തിന്റെ സദസ്സുകൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം, അതിൽ ഇഷ്കാല് വേണ്ട, സംശയം വേണ്ട. അത് തങ്ങൾ തന്നെ പറഞ്ഞതാണ്, ഇദം യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ വേണ്ടി അനുമതി ചോദിച്ച ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം സ്വലാത്ത് ചൊല്ലണം. ബായാറ് സ്വലാത്ത് മാസം മാസം നടക്കും, എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച. സാധുവായ ഞാനും നമ്മുടെ കൊളത്തൂർ അലവി സഖാഫി ഞങ്ങളെല്ലാരും കൂടെ എന്റെ നാടിനടുത്ത് മൂന്നാക്കലിൽ, മലപ്പുറം ജില്ലയിൽ മൂന്നാക്കലിൽ നടത്തി വരുന്ന സ്വലാത്ത് കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു, കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു മൂന്നാക്കൽ സ്വലാത്ത്, ഈ മാസം 7-ാം തീയതി കഴിഞ്ഞ. ആ സ്വലാത്ത് ബായാറ് സ്വലാത്ത് പോലെ തന്നെ മൂന്നാക്കൽ നാട് ബ്ലോക്കായിട്ട് ഞങ്ങൾ തന്നെ കുറഞ്ഞ കിലോമീറ്റർ വീട്ടിലെത്താൻ വേണ്ടിയുള്ളൂ. ഞങ്ങളും ബ്ലോക്കിൽ പോയിട്ട് സുബഹിയുടെ കുറച്ച് മുമ്പാണ് വീട്ടിലെത്തി, വണ്ടി നീങ്ങാത്തതുകൊണ്ട് നാട് മൊത്തം ബ്ലോക്കായി പോയി ജനങ്ങളെ കൊണ്ട്. അടുത്ത സ്വലാത്ത് December 5-ാം തീയതി. അങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ, സുൽത്താനുൽ ഉലമ, റയീസുൽ ഉലമ, താജുശ്ശരിയ, ഷറഫുൽ ഉലമ, അങ്ങനെയുള്ള നമ്മുടെ ഉലമാക്കളെല്ലാം അവിടെയും വരാറുണ്ട്. അടുത്ത സ്വലാത്തിന് പേരോട് ഉസ്താദും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അഹ്ലു സുന്നയുടെ ഉലമാഅനെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവരും ഇൻഷാഅല്ലാഹ് മജ്ലിസുകളിൽ എത്തിപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു. ഇവിടെ പ്രഭാഷണം നടത്തി നമ്മുടെ സഅദി, അല്ലാഹ് കബൂലാക്കട്ടെ, അല്ലാഹ് ബർക്കത്താക്കട്ടെ. ഇൻഷാഅല്ലാഹ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്.
എല്ലാവർക്കും ഇൻഷാല്ലാ കുറഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരത്തിന്റെ ഈ മജ്‌ലിസ് ഇന്ന് ഇവിടെ പൂർത്തിയാക്കണം. സൂര്യ ഞാൻ നോക്കിയല്ലോ പറയണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മൂന്ന് നാര്യത്ത് സ്വലാത്ത് എല്ലാവരും എണ്ണീറ്റ് ഇങ്ങോട്ട് വരിക. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില. وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وحسن الخواتم وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل. اللهم صل على محمد يا ربي صل عليه وسلم. اللهم محمد يا ربي صل عليه وسلم وصل على ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ അഹ്ലു സുന്നയുടെ സംഘടനയായ SSFന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നാളെ മുതൽ ആരംഭിക്കും. എല്ലാവരും സംഘടനയുടെ മെമ്പർമാരായി സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവിന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, ദീനിന് സേവനം ചെയ്യാൻ നിങ്ങളെല്ലാവരും രംഗത്ത് വരണം. നിങ്ങളും മെമ്പർമാരാകണം എന്ന് സാന്ദർഭികമായി പറയുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാര് നല്ല മൈക്ക് കൂടെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടാക്കണം. ഒരുപാട് മാറ്റങ്ങൾ ഈ ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ ബായറു സ്വലാത്തിന് വന്ന് നോക്കി, പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരൊക്കെയാണ്. എന്താ സംഭവം എന്നറിയോ? ഞാനും ചെറുപ്പക്കാരൻ തന്നെ. എനിക്ക് 10, 36, 37 വയസ്സായിട്ടുണ്ട്. ഈ സദസ്സിൽ ഉള്ള ചെറുപ്പക്കാർ അന്ന് ഒരിക്കൽ ഈ കർണാടകത്തിൽ തന്നെ ഇവിടെ സ്ഥലം തന്നെ എനിക്ക് പിടികിട്ടില്ല. നിങ്ങൾ ഇരുന്നോളി, നിൽക്കണ്ട, ഇരുന്നോളി. ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ അങ്ങകലെ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളെ മുടി ഇത്ര ഇങ്ങോട്ടുണ്ട്, ഇത്ര മുടി. നല്ല ബനിയനിട്ട് കയ്യിലൊരു വെള്ളി ചൈന്, കഴുത്തിലൊരു ചൈന്, ഇവിടെ നാല് വട. ഞാൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അയാൾ അവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തെ ഇടക്കിടക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾക്ക് വേറൊരു പരിപാടിക്കും കൂടെ പോകണം, പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് കുറച്ച് സ്വലാത്ത് ചൊല്ലിയതായിരുന്നു. ഇപ്പൊ സംസാരിക്കണ്ട, ആരും സംസാരിക്കണ്ട. അങ്ങനെ അതുകൂടി പറയാം, ഓൺലൈനിലും നമ്മളെ പരിപാടി കേൾക്കുന്നു കുറെ ആളുകള്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് പറഞ്ഞ് ദ്വാരക്കുന്ന സദസ്സ്, ആ സദസ്സിൽ സംഘാടകരാണെന്ന് പറയുന്ന ആളുകള് അവര് പൈസ എണ്ണാന്ന് ദ്വാരക്കും. സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുമ്പോ പൈസ എണ്ണി കണക്കാക്കുക, അതും ഇത് എഴുതാൻ നിൽക്കുക, അപ്പുറപ്പുറം സംസാരിക്കുക. അത് സ്റ്റേജിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് അത് അനുവദിക്കാൻ പറ്റൂല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം ഉൾക്കൊള്ളേണ്ട ആളുകളാണ് മുഅ്മിനീങ്ങൾ. പിന്നെ സംഘാടകരാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്ത ബില്ല അത്യുബാഹ് വസാലിമാമു പറഞ്ഞ പോലെ ഡോക്ടർമാരെന്നെ രോഗികളായാല് ഞമ്മളെന്നെ സ്റ്റേജ് നമുക്ക് ഉത്തരന്നിട്ട് നേരെ എതിരായാൽ ചിലരോട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചാൽ കുസുകുസു പറഞ്ഞ് തീരൂല. അത്യാവശ്യം ഫോൺ സൈലന്റ് ആക്കിയിട്ട് അത്യാവശ്യമാണെങ്കിൽ ഒന്ന് ബാക്കിക്ക് മാറുന്ന
സംസാരിച്ച പോലെ ഞാൻ അത്യാവശ്യം പോണെങ്കിൽ എല്ലാം അങ്ങോട്ട് ഇറങ്ങി പോയ പോലെ ഈ സദസ്സിന് ഭംഗം വരുത്തണം. ഇത് റസൂലുള്ളാന്റെ സദസ്സല്ലേ? ഈ സദസ്സിന് അല്ലാഹു റസൂലിനോടുള്ള ആദരവ് നിനക്ക് വേണ്ടേ? ആ ആദരവിന് കോട്ടം തെറ്റിയാൽ, കോട്ടം പറ്റിയാൽ ഈമാൻ നഷ്ടപ്പെടൂലേ? അഖിറ നഷ്ടപ്പെടൂലേ? ഇത് ഭയപ്പെടേണ്ട കാര്യമല്ലേ? വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഇനി മുതൽ ഏത് സദസ്സിലുള്ള ആളുകളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇത് ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ തുറന്നു പറഞ്ഞോളന്നില്ല. എന്നാലും പറയേണ്ടത് പറയണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചെറുപ്പക്കാരന് ഇങ്ങനെ വന്ന് മുസാഫയത്ത് ചെയ്യുന്ന സമയം പെട്ടെന്ന് ഇങ്ങനെ മുസാഫയത്തിൽ ഇങ്ങനെ പോവാ പെട്ടെന്ന് പെട്ടെന്നാൾ. ഞാൻ ഇയാളങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് നോക്കി. ഇയാളും വന്ന് എൻ്റെ മുമ്പിൽ, ഇയാൾ വന്നേക്ക് ഞാൻ ഇയാളെ കൈ പിടിച്ച് ഇങ്ങനെ പിടിച്ചു, എന്നെ കൈ ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ഇയാളെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ഇഷാറത്താക്കി സംസാരിക്കാൻ കഴിയില്ല. ഈ മുടി ഇങ്ങനെ കട്ട് ചെയ്യാനും ഈ വള ഊരിയിടാനും ഈ ചൈന് പൊട്ടിച്ചിടാനും കൈ കൊണ്ട് ഇഷാറത്താക്കി. അങ്ങനെ അയാൾ പോയി, ഞമ്മള് പോയി. മാസങ്ങൾ കഴിഞ്ഞ് ഈ ഭാഗത്ത് ഞങ്ങൾ ഒരു പരിപാടിക്ക് പോകുമ്പോ ആ പരിപാടി കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്കും കൂടെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വാഹനത്തിലേക്ക് അങ്ങ് കയറുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ വന്നു എന്നോട് സലാം പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, തങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ടാകും, വിഷയം എന്താണെന്ന് ചോദിച്ചു. കാരണം അങ്ങനെ ഇപ്പൊ ഈ സദസ്സിൽ, ഈ കൃഷ്ണാപുരത്തെ ഈ സദസ്സിൽ എല്ലാവരും കൂടിയ ആളുകൾക്ക് എന്നെ നിങ്ങൾക്കറിയാം, പക്ഷെ എനിക്ക് നിങ്ങളെല്ലാവരും അറിഞ്ഞോളണമെന്നില്ല. അതേസമയത്ത് ഞാൻ തങ്ങളെ പരിപാടിയിൽ മുംതാസ് അലി സാഹിബ് ഉണ്ട്, മൊയ്തീൻ ബാബ സാഹിബ് ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്, ഷഹദി ഉണ്ട്, അങ്ങനെ ഉസ്താദ്മാരുണ്ട്, ഇവരെല്ലാം ഉള്ള സദസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു തങ്ങളെ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയാവും, ശരി അന്ന് പരിപാടി നടന്നിട്ടുണ്ട്, അവിടെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അയാളോട് പറയാൻ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, തങ്ങളെ അന്നൊരിക്കൽ തങ്ങൾ സ്റ്റേജിൽ പ്രസംഗം നടത്തി ദുആ കഴിഞ്ഞ് മുസാഫഹത്ത് ചെയ്യുന്ന സമയം എന്റെ കൈ അമർത്തി പിടിച്ചിട്ട് തങ്ങൾ എന്നോട് കൈ കൊണ്ടിങ്ങനെ കാണിച്ച് എന്റെ മുടി കട്ട് ചെയ്യാനും ചൈൻ പൊട്ടിക്കാനും വള ഊരിടാനും ചരട് പൊട്ടിക്കാനും തങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അയാളാണ് ഞാൻ, അവനാണ് ഞാൻ. ഞാൻ അന്ന് തങ്ങളെ പ്രസംഗം കഴിഞ്ഞ് പോയി. പിറ്റേ ദിവസം ബാർബർ ഷോപ്പിൽ പോയി എന്റെ മുടിയെല്ലാം കട്ട് ചെയ്ത് എന്റെ വള പൊട്ടിച്ച് അന്ന് അന്നെ സദസ്സിന്ന് പോകുമ്പോ ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ഇതെല്ലാം ഊരിവെച്ച് ചരട് പൊട്ടിച്ചിട്ട് ഞാൻ അന്ന് മുതൽ തങ്ങൾ അന്ന് പറഞ്ഞ ബയാറ് സ്വലാത്തിന് ഞാൻ വരാൻ തുടങ്ങിയതാണ്. ഇയാളെ കാണുമ്പോ മുടിയൊന്നുമില്ല, ഒരു ടവൽ കിട്ടിയിരുന്നു. ആ ബോഡിയെല്ലാം ഉണ്ട്, നല്ല ജിമ്മിനെല്ലാം പോകുന്ന ആളായിരിക്കും, കരാട്ടത്തേക്കോണ്ട കുംഫുവെല്ലാം പഠിച്ച ആൾക്കാരേക്ക് ആ ബോഡിയെല്ലാം ഉണ്ട്. അയാൾ പറയാണ്, ഞാൻ ജുമാ നമസ്കാരം പോലും നിസ്കരിക്കാറില്ലായിരുന്നു. അങ്ങനെ നോമ്പോൽക്കലില്ല, ജുമാസ്കാരില്ല, അങ്ങനെ കൂട്ടം കെട്ടി സെറ്റ് കൂടിയിട്ട് നടക്കുന്ന അവസ്ഥയിലായിരുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു ഹിദായത്ത് നൽകി തന്ന് എന്നോട് പറഞ്ഞു, തങ്ങൾ അന്ന് സദസ്സിൽ പറഞ്ഞിരുന്നു നിസ്കാരത്തിന്റെ ശേഷം ഒരു 11 സ്വലാത്ത് ചൊല്ലാൻ, അറിയുന്ന സ്വലാത്ത് പറയാൻ എനിക്കറിയുന്ന സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ഞാൻ പതിവായിട്ട് ചൊല്ലാറുണ്ട്. ഞാൻ ജീവിതത്തിൽ എനിക്ക് സൗകര്യപ്പെടുന്ന സമയത്തെല്ലാം ബായാറ് സ്വലാത്ത് ഞാൻ മുടക്കൂല എന്ന് പറഞ്ഞ എത്രയോ ആയിരങ്ങളായ ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും പ്രവർത്തിച്ച ആളുകൾ ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങൾ നാടിനും കുടുംബത്തിനും ഭാരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഒരാളെയും അനുസരിക്കാതെ ഏത് നിലക്കും രംഗത്ത് വരാൻ സജീവമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അൽഹംദുലില്ലാ ബായാറു സ്വലാത്ത് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട് സന്മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ, കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച ലഭ്യമായതിനേക്കാൾ, സംസാരിക്കാത്തവർ സംസാരിച്ചതിനേക്കാൾ, ജന്മനാ നടക്കാത്തവർ നടന്നതിനേക്കാൾ, അതുപോലെ 10-ഉം 25-ഉം വർഷമായി കല്യാണം കഴിഞ്ഞ മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകൂല, വേദനിക്കുന്ന ഹൃദയവുമായി ബായാറു സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് അല്ലാഹു മക്കളെ നൽകിയ സന്തോഷം കിട്ടിയതിനേക്കാൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ്
ഹബീബ ആയ തങ്ങൾ അന്നകാലത്ത് മഹാനരായ ശിഷ്യരായ മുആദ് തങ്ങളോട് യമനിലേക്ക് ഇസ്ലാമിന്റെ ദാഅവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞപ്പോൾ മുആദ് തങ്ങളെ മനസ്സ് വിഷമിച്ചു കാരണം അസ്ഹാബ് പ്രശംസിച്ചു പറഞ്ഞ കഅന്ന ശംസ തദൂറു ഫീ വജ്ഹി മുഖം കാണുന്ന സമയത്ത് മുഖത്തുകൂടെ സൂര്യൻ ചുറ്റുന്നതുപോലെ കറങ്ങുന്നതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ചു പറഞ്ഞ അജ്മലുൽ ഖൽഖായ തങ്ങളെ കാണാൻ അവിടത്തെ മുഖം നോക്കിയാൽ തങ്ങളുടെ മുഖം നോക്കിയാൽ പിന്നെ സമയം പോണത് അറിയില്ല ക്ഷീണമല്ല തളർച്ചല്ല വിശപ്പില്ല ദാഹമില്ല ആ മുഖം നോക്കൽ തന്നെ വലിയ ഇബാദത്താണ് ഈമാന് പവർ കിട്ടും ആ സുന്ദര വജ്ഹ് എനിക്ക് ഞാൻ യമനിലേക്ക് പോയാൽ എനിക്ക് തങ്ങളെ കാണാൻ പറ്റില്ലല്ലോ എന്ന നിലക്ക് മനസ്സങ്ങ് വേദനിച്ച മുഖത്തുനിന്ന് മനസ്സിന്റെ വേദന ഗുരുവര്യരും കൂടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്റെ മനസ്സ് വായിച്ച് വായിച്ചിട്ട് പറഞ്ഞു മോനെ മുആദ് വിഷമിക്കണ്ട ടെൻഷൻ വേണ്ട ഫിക്ർ വേണ്ട അമ്മ വേണ്ട ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ ഓ മുആദ് നിങ്ങളുടെ വാക്ക് കാരണം നിങ്ങളുടെ ഭാവം കാരണം നിങ്ങളുടെ പ്രവർത്തനം കാരണം നിങ്ങളുടെ ജീവിതം കാരണം നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദൈവത്താണെന്ന് ഖാൽ റസൂലുള്ളാഹി അതിനുവേണ്ടിയാണ് പാതിരാത്രി ഊണില്ലാതെ ഉറക്കില്ലാതെ അഹ്ലു സുന്നയുടെ ഉലമാ സാദാത്തുക്കൾ ഓടി നടക്കുന്നത് സാധുവായ ഞാനും ആ നിയ്യത്തിലാണ് അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷമുണ്ട് ബായാറിലെ ആയിരക്കണക്കിന് അനുഭവം നമുക്ക് പറയാൻ പറ്റും മലപ്പുറം മൂന്നാക്കൽ മജ്ലിസിലെ അനുഭവം നമുക്ക് പറയാൻ പറ്റും അതുപോലെ എന്റെ ജീവിതത്തിൽ എനിക്കുള്ള അനുഭവമാണ് ഞാൻ ഈ സദസ്സുകളിൽ പറയുന്നത് ഇത് എല്ലാ സദസ്സിലുണ്ടാവും സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളുടെ ഉലമാ സദസ്സിലെല്ലാം അവർക്ക് അവരുടേതായ വിഷയങ്ങൾ പറയാനുണ്ടാകും അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ നിങ്ങളെല്ലാവരും ഈ മജ്ലിസിനോട് സഹകരിക്കണം ഞാൻ ചെറുങ്ങനൊന്ന് ദ്വാരം പൂർത്തിയാക്കണം മുസാഫായത്തിന് വേണ്ടി ഇവിടെ തങ്ങന്മാരില്ലേ സ്റ്റേജിൽ വേറെ തങ്ങന്മാരുണ്ടോ ഞാനും പോയിക്കോട്ടെ ദ്വാരം കുറഞ്ഞ ആളുകൾ മാത്രം എന്നെ മുസാഫത്ത് ചെയ്യാം ബാക്കി ആരാ മുസാഫത്ത് ചെയ്യാ സൂര്യ നമ്മൾ ഏതെങ്കിലും ഒരു ഉസ്താദുമാര് സയദിക്ക് പോകേണ്ടി വരും ക്ഷീണം ഉണ്ടാവും ബുദ്ധിമുട്ടാക്കൂല അപ്പോ ഏതെങ്കിലും ഒരു ഉസ്താദുമാര് നിങ്ങൾ എന്റെ കൈ മുസാഫത്ത് ചെയ്യുമ്പോലെ നിങ്ങൾ പരമാവധി സ്വതക്ക ഈ സദസ്സിന് കൊടുക്കുക നോക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കി തരട്ടെ ഇത് മൂത്ത് നിന്നാണ് മാറ്റിയത് മൂത്ത് വേണ്ട ചുമ വരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അൻത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദന യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعثنا يا رسول الله انظرنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله
يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا نند مهان مار وسيلة ياكي ഈ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റബ്ബെ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബറ് ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂ അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر غند قلب حياتك نم الله، إيمان يتتر نم ربه، تقوى يتتر نم الله، نافع علمنا ورد بك نم الله، വറയേറ്റ് നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകര് എത്തിപ്പെട്ട ആലിമീങ്ങൾ സാദാത്തുക്കൾ ഉമറാക്കൾ സാധാരണക്കാര് സഹോദര സഹോദരിമാര് ബായാർ സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്.
വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്നും വന്ന എത്രയോ ക്യാൻസർ രോഗികൾ. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസം സാധുവായ ഞാൻ മലപ്പുറത്ത് വീട്ടിലിരിക്കുമ്പോ നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ വന്ന്. അർഹമുർ റഹീമായൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആര് ക്യാൻസർ കൊണ്ട് നീ പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ, ഏത് രോഗത്താൽ വിഷമിക്കുന്നവരുണ്ടോ, അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണ്ണമായ സുഖം നൽകണം റഹ്മാൻ. അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് നീ സുഖം നൽകണം റഹ്മാൻ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ശിഫ നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്, ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലാ, ജന്മനാ വൈകല്യമുള്ളവരെ അപകടം പറ്റി നടക്കാൻ പറ്റാത്തവരെ സ്ട്രോക്ക് വന്ന് കുഴഞ്ഞ് വാദത്താൽ തളർവാദം പിടിപെട്ടൊക്കെ കുഴഞ്ഞ് നടക്കാൻ പറ്റാത്തവരെ നീ നടത്തണം റഹ്മാന്. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ, ഡയാലിസിസ് ഇല്ലാണ്ട് സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആസ്മ സുഖപ്പെടുത്തണം റഹ്മാൻ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴയുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മുഴയുള്ളവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവര്, ജാറിയവര്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുൾപ്പെടെ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവര്, അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞവര്, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റബ്ബേ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തുമുട്ടി കാല് വെർണ്ണപ്പെട്ട് ബാൻഡേജ് ചുറ്റി മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ വെർണ്ണപ്പെട്ട പഴുപ്പിൽ നിന്ന് പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാൻ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, HIV സുഖപ്പെടുത്തണം റബ്ബേ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബേ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ എത്ര ആളുകളാ രണ്ട് കിഡ്നിയും ഫെയിൽഡ് ആയിട്ട് ഡയാലിസിസ് നടക്കൂല എന്ന് പറഞ്ഞ് നിങ്ങളെ വെൺലോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞ ഉമറുൽ ഫാറൂഖ് ഇന്നും എരുമാട് കൊടക് സ്വദേശി ഇന്നും വന്നു കൊടകിലേക്ക് പരിപാടിക്ക് ക്ഷണിക്കാൻ. അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള മകൻ, ആ മകൻ കിഡ്നി മാറ്റിവെക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഉമറുൽ ഫാറൂഖ് തന്നെ അര നടുവൊടിഞ്ഞിട്ട് തളർന്ന് അരക്ക് താഴെ ചലനില്ലാതെ ഡോക്ടർമാർ ജീവിതത്തിൽ നടക്കൂല എന്ന് പറഞ്ഞ ഉമറുൽ ഫാറൂഖ് മാസങ്ങളോളം ബായാർ സ്വലാത്തിന്റെ നീല ടാർപ്പായിൽ മുമ്പിൽ കിടക്കും. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ചെയറിൽ ഇരിക്കാൻ തുടങ്ങി. ഇപ്പോൾ നടന്ന് ആഫിയത്തോടെ അള്ള നമ്മ പോലെ പൂർണ്ണ ആരോഗ്യം കൊടുത്ത് ആ ഉമറുൽ ഫാറൂഖ് ഒരു ദിവസം ബായാർ സ്വലാത്തിന്റെ സ്റ്റേജിൽ സ്വലാത്ത് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്റെ മകന്റെ രണ്ട് കിഡ്നിയും തകർന്ന്
ദയാദാം ദയാലിസ് നടക്കില്ലെന്ന് പറഞ്ഞു കിഡ്നി മാറ്റി വെക്കാൻ ഡോക്ടർമാർ പറഞ്ഞു. സാമ്പത്തികമായും മാനസികമായും തളർന്ന ഞങ്ങൾക്ക് ബായാറ് സ്വലാത്ത് അല്ലാതെ മറ്റൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് കിഡ്നി മാറ്റി വെക്കാതെ എന്റെ മോന്റെ രോഗം സുഖപ്പെടണമെന്ന് കരഞ്ഞു പറഞ്ഞ് എന്റെ കൈ പിടിച്ചമർത്തിയപ്പോൾ സാധുവായ ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് മരിച്ച മയ്യത്ത് പോലെ കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ രോഗികൾ ബായാറ് സ്വലാത്ത് കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖപ്പെടുത്തിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത സ്വലാത്തിന് മോന്റെ അസുഖം മാറാൻ നിയ്യത്ത് ചെയ്തിട്ട് കുടിക്കോ. അവര് കൊണ്ടുവന്ന വെള്ളത്തിന്റെ ബോട്ടലിൽ സ്വലാത്ത് വല്ലി വെള്ളം മന്ത്രിച്ചത് അങ്ങ് കൊടുത്തോ എന്നും പറഞ്ഞു. പിറ്റേന്ന് ശനിയാഴ്ച വെള്ളോക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലുള്ള കിഡ്നി തകർന്ന മകന്, 13 വയസ്സുള്ള മകന് ഈ വെള്ളം കൊണ്ടുകൊടുത്ത് ഉച്ചക്ക് ശേഷം പരിശോധനക്ക് എത്തിയ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷിക്കാം, ഒരു കിഡ്നി വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് ശേഷം 2 കിഡ്നിയും വർക്കായിട്ട്. ഇന്ന് ഉമറുൽ ഫാറൂഖ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മകൻ വല്ല മരുന്നും കുടിക്കുന്നോ? ഇല്ല തങ്ങളെ, ഒരു മരുന്നും കുടിക്കുന്നില്ല, പൂർണ്ണ ആരോഗ്യവാനായി മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കുന്ന അവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഫിയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആര് പ്രയാസത്താൽ വിഷമത്താൽ രോഗത്താൽ ഞങ്ങളെ മജ്ലിസുകളിൽ പ്രത്യേകിച്ച് ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ ദിവസം ഞങ്ങൾ കർണാടകയിലെ ഒരു പരിപാടിക്ക് ഇതുപോലെ കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം രാത്രി ഞങ്ങൾ ബായാറിലെത്തുമ്പോണ്ട് വാഹനങ്ങളിൽ പുറത്തിറങ്ങിയിട്ട് തട്ടം തലയിലിട്ടിട്ട് വല്ലാണ്ടായിട്ട് കൂട്ടം കൂട്ടമായ ആളുകൾ, അങ്ങനെ സുബൈന്റെ ജമാഅത്ത് കഴിഞ്ഞ് ആളുകൾ കൂട്ടം കൂട്ടായിട്ട് വരാൻ തുടങ്ങി വെള്ളിയാഴ്ച. പിന്നെ സുബൈന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് അപ്പൊ നോക്കുമ്പോ ബീഹാർ, ഗോവ, ഗുജറാത്ത്, ബോംബെ, മറാഠി മാത്രം സംസാരിക്കുന്ന ആളുകൾ, അതിൽ നാവിന് ക്യാൻസർ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു, ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ട്. നാട്ടിൽ അവരെ നാട്ടിലല്ല ചികിത്സ നടത്തിയിട്ട് ഡോക്ടർമാര് സുഖാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വലാത്ത് കേട്ടറിഞ്ഞിട്ട് ഈ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടും എന്ന നിലക്ക് ദിവസങ്ങളോളം ട്രെയിൻ യാത്ര ചെയ്ത് അവശരായ ആളുകൾ, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ, ഒരാളെയും ഹൈബാക്കാതെ നീ സമാധാനത്തിലാക്കണം റഹ്മാൻ, സന്തോഷത്തിലാക്കണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ബിസിനസ് നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പെൺമക്കളെ കല്യാണം നടത്തി വീട് നിർമ്മാണം നടത്തി ദീനീ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങനെ പല നിലക്കും കടക്കാരുണ്ട്. അല്ലോ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളല്ല, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല റബ്ബേ, പെടുന്നനെ മൗത്താക്കല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലാക്കല്ലാ, വെന്റിലേറ്ററിലാക്കല്ലാ, ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവരെ നീ ആഫിയത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്തവർ ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, എന്ത് പ്രശ്നമാണെങ്കിലും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ല, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ല, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ല, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ജോലിയിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകലരിലും ബർക്കത്തുകളും റഹ്മാൻ നിന്റെ റഹ്മത്തിന് അത്ഭുതയാണ് അല്ലാ അല്ലാ സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ രോഗികളാക്കല്ല അല്ലാ ആയുസ് ചുരുക്കല്ല അല്ലാ അപകടത്തിൽ പെടുത്തല്ല അല്ലാ ഏത് സിഹറ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ കൊണ്ട് ഈ പാതിരാത്രിയോടടുത്ത യോം വെള്ളിയാഴ്ച രാത്രിയിലെ ഈ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്നും ബാത്തിലാക്കണം റഹ്മാന് ഐന് നശിപ്പിക്കണം അല്ലാ ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാ സകല ആദായങ്ങളെ ശത്രുക്കളെ ഷറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന് ഞങ്ങളെ ദർസിലും എൽമിലും എല്ലാത്തിലും ബർക്കത്ത് ചെയ്ത് ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് രക്ഷപ്പെടുത്തണം റഹ്മാന് ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ ഒരു ഫിത്നയിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ ഒരു വിഷമത്തിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാ അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളിൽ നിന്നും മൗത്തായ അഭിവന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ ഞങ്ങളുടെ നാട്ടിലെ ആ ഭാഗത്തെല്ലാം മഷൂറായ പ്രിയപ്പെട്ട വന്യ പിതാവ് ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണമല്ലോ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ എന്റെ ബാപ്പാന്റെ ആണ്ട് നിറച്ച ഇപ്രാവശ്യം ബായാറിൽ വെച്ച് ഡിസംബർ 1st വ്യാഴാഴ്ച രാവിലെ സുബഹി തൊട്ട് ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന പരിപാടി അതുപോലെ റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ് പാതിരാത്രി 2 സുബഹി വരെ ഹബീബിന്റെ മദ്ഹലായിട്ട് ജൽസമീലാദ് എന്ന നിലക്ക് വലിയ മജ്ലിസ് ബായാറിൽ നടന്നു വരുന്നു അതുപോലെ ഡിസംബറിലെ സ്വലാത്ത് 16th ഹബ്ബുർ റസൂൽ ഉപ്പളയിലെ പരിപാടി 24th ഡിസംബർ അതിലെല്ലാവരും സംബന്ധിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന അത്തരം വിഷയങ്ങളിലെല്ലാം എല്ലാവരും എത്തിപ്പെടാൻ ശ്രമിക്കണം അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന് നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന് മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന് വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന് ഹറാമിന്റെ സ്നേഹബന്ധങ്ങൾ ജീവിതത്തിൽ നിന്ന് കൽബിൽ നിന്ന് നീക്കി നീ പൊരുത്തപ്പെട്ട നിലക്ക് തങ്ങളെ ഹബ്ബനഹൽ കൽബ് നിറച്ച് ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരൊക്കെ നീ മുത്തഖീങ്ങളാക്കി തരണം റഹ്മാന് ഉപ്പാപ്പ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി റബ്ബെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കണ്ട റഹ്മാന് ഞങ്ങൾക്ക് നിന്റെ ദീൻ ദീനായിട്ട് ആരെ മുമ്പിലും തുറന്നു പറയണം അവിടെ പണക്കാരാണോ പാവപ്പെട്ടവനാണോ വലിയ ആളാണോ ചെറിയ ആളാണോ എന്ന് നോട്ടല്ലാതെ അള്ളാഹുവിന്റെ ദീൻ നിന്റെ ദീൻ ദീനായിട്ട് ഹക്ക് ഹക്കായിട്ട് ആരെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതെല്ലാം റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ തങ്ങളുടെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ളത് മുഴുവനും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ കാണുമ്പോ ഹാവാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് മരിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാന് ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന് ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ റബ്ബനാ ആതിന ഫി ദുനിയ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിനാ ആദാബന്നാർ റബ്ബനാ تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله ورضي الله عنك.